ഇന്ന് കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഹലാലും ഹറാമും. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ബോധവൽക്കരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, എന്താണ് ഹലാൽ, എന്താണ് ഹറാം? രണ്ടാമത്തേത്, ആർക്കാണ് അത് നിശ്ചയിക്കുവാനുള്ള അധികാരം? മൂന്നാമത്തേത്, എന്തിനു വേണ്ടി പരിശുദ്ധ ഇസ്ലാം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിശ്ചയിച്ചു? നാലാമത്തെ കാര്യം, ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം അതിനോട് എങ്ങനെ പൊരുത്തപ്പെടുന്നു? അഞ്ചാമത്തെ കാര്യം, ഇതിൽ മുസ്ലിം ഉമ്മത്തിന്റെ, ഖൈർ ഉമ്മത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ച സമുദായത്തിന്റെ, അതായത് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ തടയുന്നവരാണ്, ഇതാണല്ലോ ഉമ്മത്തിന്റെ ക്വാളിറ്റി ആയിട്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ ഞാൻ അതിന്റെ അറബിക് ടേംസ് ഒന്നും ഉപയോഗിക്കാതെ പറഞ്ഞാൽ, ലോകം മുഴുവനും സൃഷ്ടിച്ച, ആഹാരത്തെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച, അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവ് അനുവദിച്ച കാര്യങ്ങളാണ് ഹലാൽ എന്ന് പറയുന്നത്. ഈ ലോകരക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീൻ വിരോധിച്ച കാര്യം, അതിനെയാണ് ഹറാം എന്ന് പറയുന്നത്, അഥവാ നിഷിദ്ധം എന്നാൽ. അള്ളാഹുവിനും റസൂലിനും മാത്രമാണ് അങ്ങനെ പറയാനുള്ള അധികാരം. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നുണ്ട്, വല തഖൂലു ലിമതസിഫു അൽസിനതുകുംുൽ കദിബ ഹാദ ഹലാൽ വഹാദ ഹറാമു ലിതഫ്തറു അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് ആരോപിക്കുവാൻ വേണ്ടി ഇത് ഹലാലാണ്, ഇത് ഹറാമാണ് എന്ന് നിങ്ങളുടെ നാവുകൾ വർണ്ണിക്കുന്നതിനനുസരിച്ച് സംസാരിച്ചു പോകരുത്, കേട്ടില്ലേ? ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപദേശിക്കുന്നത്. ഹലാൽ എന്നത് ആധികാരികമായ സ്വരമാണ്. നിങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്ന മതത്തിന്റെ, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ഹലാൽ. ഹറാമും അത് തന്നെയാണ്, ആധികാരികമായ സ്വരമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആരാണെന്നറിയാമോ? അല്ലദീന യത്തബിഊന നബിയൽ ഉമ്മിയ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. നിരക്ഷരനായ നബിയെ പിൻപറ്റുന്ന ആളുകളാണ് അവർ. തൗറാത്തിലും ഇഞ്ചീലിലും എഴുതപ്പെട്ടു, അവർക്ക് വായിക്കാൻ കഴിയുന്നു. വളരെ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ പോലുമുണ്ട്. പിൽക്കാലത്ത് ബൈബിൾ എഴുത്തുകാർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതിന് കാരണമായി കൊണ്ടാണ് അതിനെ പെരിക്ലീറ്റോസ് എന്ന്, ഫാരക്കലി തോ എന്നൊക്കെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് അഹ്മദ് യതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. വളരെ കൃത്യമായിട്ട് താങ്കൾക്ക് ശേഷം അഹമ്മദ് എന്ന് പേരുള്ള ഒരു നബി വരും എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് അവ്യക്തമാക്കിയത് അത് കാരണമായി കൊണ്ടാണ്. എന്താണ് ഈ നബിയുടെ ക്വാളിറ്റി എന്നറിയാമോ? യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുങ്കർ. നന്മ കൽപ്പിക്കും, തിന്മ തടയും. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്, പരിശുദ്ധമായവയെ അവർക്ക് അനുവദിച്ചു കൊടുക്കും. അങ്ങനെയുള്ള നബിയാണ്. ويحرم عليهم الخبائث മ്ലേച്ഛമായവയെ അവർക്ക് നിഷിദ്ധമാക്കും. ويضع عنهم اصرهم والاغلال التي كانت عليهم, അവരുടെ ഭാരം ഇറക്കി വെക്കുന്ന നബിയാണ്, റസൂലാണ്. അവരുടെ കഴുത്തിലുള്ള ചങ്ങലകൾ അത് മാറ്റിയ നബിയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. അതിൽ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, നിഷിദ്ധമായവ, മ്ലേച്ഛമായവയെ നിഷിദ്ധമാക്കുകയും ഹറാമാക്കുകയും പരിശുദ്ധമായവയെ അനുവദിക്കുകയും അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നബിയാണ് ഈ നബി എന്ന് പറയുന്നത്. ആദ്യം നാം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ചില ഒരു മൂന്ന് ആയത്തിന്റെ ശകലം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അത് ബോധ്യപ്പെടണം നമുക്ക്. എല്ലാത്തിന്റെയും സൃഷ്ടാവ് അല്ലാഹു ആണ്.
രണ്ടാമത്തേത് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം എപ്പോഴും നമ്മൾ സൂറത്തിൽ അൽ മുൽക്കിൽ ഓതാറുണ്ട്. എന്താ? അലാ യഅലമു മൻ ഖലഖഹു വല്ലതീഫുൽ ഖബീർ, സൃഷ്ടിച്ച അവൻ അറിയില്ലേ എത്ര സുന്ദരമായിട്ടാണ് സൃഷ്ടിച്ചത്. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല ന്യൂനതകളും കാണാൻ പറ്റുമോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ കാണാൻ പറ്റുമോ? ഇല്ല, പരാജയപ്പെട്ടു പോകും, നിങ്ങൾ ക്ഷീണിച്ചു പോകും അള്ളാഹുവിന്റെ ന്യൂനതകൾ അന്വേഷിച്ചു പോയാൽ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അപ്പൊ സൃഷ്ടിച്ചവൻ അറിയില്ലേ, അവന് ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, വളരെ വിശാലമായി അറിയുന്നവനാണ് അള്ളാഹു. മൂന്നാമത്തെ കാര്യം, ഫിറൌനിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ ഒരു ആയത്താണ്. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, നമ്മുടെ റബ്ബാരാണെന്നറിയാമോ, എല്ലാ ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതത്തെ നൽകി അതിന് വഴി കാണിച്ച റബ്ബ്. ഈ മൂന്ന് സൂക്തങ്ങളും വിലയിരുത്തേണ്ടതുപോലെ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആരാണ് ഹലാല് ആരാണ് ഹറാമു എന്ന് പറയേണ്ടത്, നിയമം ഉണ്ടാക്കേണ്ടത് ആരുടെ അധികാരമാണെന്ന്. അതിശൈത്യ മേഖലകളിൽ ജീവിക്കുന്ന ജീവികൾ അവർ അവയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട ബ്ലാങ്കറ്റ് പുതപ്പിച്ചു കൊടുത്ത പടച്ച തമ്പുരാൻ, പ്രത്യേക രീതിയിലുള്ള അവയുടെ ശരീരഘടന, ശരീരോ ഊഷ്മാവ്, അതിന്റെ ടെമ്പറേച്ചർ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കുവാനുള്ള ക്രമീകരിക്കുവാനുള്ള സംവിധാനം, അവയ്ക്ക് വേണ്ട ആവാസ വ്യവസ്ഥിതികൾ എല്ലാം നിശ്ചയിച്ച പടച്ച തമ്പുരാൻ, എല്ലാം തീരുമാനിച്ച പടച്ച തമ്പുരാൻ, ഉഷ്ണമേഖലകളിൽ ജീവിക്കുന്ന ജീവികൾക്ക് അതിൻ്റെതായ സംവിധാനം ഏർപ്പെടുത്തി കൊടുത്ത പടച്ച തമ്പുരാൻ. എപ്പോഴും വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കുന്നില്ലേ, ഒട്ടകത്തി ഒന്ന് പഠിച്ചു നോക്ക്, ഖാലിഖായ റബ്ബിനെ നിങ്ങൾക്ക് മനസ്സിലാകും. അള്ളാഹുവിന്റെ ആയാത്തുകളാണ് അതൊക്കെ ഓരോന്നും. ഒട്ടകത്തിന്റെ കണ്ണും ഒട്ടകത്തിന്റെ ശ്വസന വ്യവസ്ഥിതിയും അതിന്റെ ഭക്ഷണം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ചൂടിനെ തരണം ചെയ്യുവാനുള്ള സംവിധാനങ്ങളും അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല നടക്കാൻ നൽകിയിരിക്കുന്ന അതിന്റെ ഷൂസും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്ക്. ഖാലിഖായ റബ്ബിന്റെ സുന്ദരമായ സൃഷ്ടിപ്പ് നമുക്ക് കാണുക തന്നെ ചെയ്യും. മാംസബുക്കുകളായ ജീവികളെ, അതേപോലെ സസ്യബുക്കുകളായ ജീവികളെ ഒന്ന് പരിശോധിച്ചു നോക്കിക്കെ, അവയുടെ പല്ലുകൾ, പല്ലിന്റെ ഘടന, അതിന്റെ ഉമിനീര്, അതിന്റെ ദഹനരസം, അതിന്റെ കെമിസ്ട്രി, അതിന്റെ കുടലുകളുടെ പ്രത്യേകത, അതിന്റെ നഖം, അതിന്റെ ശരീരപ്രകൃതി എല്ലാം ഒന്ന് വിലയിരുത്തി നോക്കൂ. സിട്ടാവ് അവനാണ്, ഇവനാണ് തീരുമാനിക്കേണ്ടത്, ഇവന്റേതാണ് ഭക്ഷണം, ഇവന്റേതാണ് നിങ്ങൾ, നിങ്ങൾ എന്ത് കഴിക്കണം, നിങ്ങൾ എന്ത് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശാസനാധികാരവും അള്ളാഹുവിന്റേതാണ്. അലാലഹുൽ ഖൽഖു, ഞാൻ എന്നെ ഇഷ്ടമുള്ളത് പോലെ ജീവിക്കും. തോന്നിയവാസിയാണ് അവൻ. വലാ തകൂനു കല്ലദീൻ നസുല്ലാ, വലാ തകൂനു കല്ലദീൻ നസുല്ലാ, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാവരുത്, അള്ളാഹുവിന്റെ ഉപദേശം നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ ഫാസിഖീങ്ങളായി തീരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. തോന്നിയവാസികളായി തീരും, തോന്നിയതുപോലെ ജീവിക്കുന്നവരാണ് ഫാസിഖുകൾ, അഥവാ തോന്നിയവാസി എന്ന് പറഞ്ഞാൽ. അപ്പൊ റബ്ബിനാണ് അതിന്റെ അധികാരം. അലാലഹുൽ ഖൽഖു വൽ അംറു, മുസ്ലിമിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവർ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് ധരിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് ഈ പരിശുദ്ധ ഇസ്ലാമിന്. അതാണ് ദീൻ എന്ന് പറഞ്ഞ ദീൻ സമ്പൂർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല സമ്പൂർണമാക്കിയിരിക്കുകയാണ്. വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തു മായിദയിൽ പറഞ്ഞു, അതേ ആയത്തിൽ തന്നെയാണ് ഈ ദീനിനെ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ പൂർണ്ണമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതായത് ഹുർമത അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈറില്ലാഹി ബി വൽമുൻഖനിഖതു വൽമൗഖൂദതു വൽമുതറദ്ദിയതു വന്നതീഹതു വമാ അകല സബ ഇല്ലാ മാ ദക്കൈതു വമാ ദുബിഹാല നുസുബി വഅൻ തസ്തഖ്സിമു ബിൽ അസ്ലാം. ശവം, മത്സ്യത്തിന്റെയും ജറാദിന്റെയും ശവം ഒഴികെയുള്ള മറ്റു ശവങ്ങൾ, രക്തം, പന്നിമാംസം, അള്ളാഹുനല്ലാതെ അറുക്കപ്പെട്ട വസ്തുക്കൾ, ശ്വാസം മുട്ടിച്ച് കൊന്നത്, അടിച്ച് കൊന്നത്, വീണ് ചത്തത്, കുത്തേറ്റ് ചത്തുപോയ മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ ഭക്ഷിച്ചത്, ഇങ്ങനെ ആ സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിൽ എന്ത് കഴിക്കണം, എന്താണ് നിഷിദ്ധമാക്കിയത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
മദ്യം, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, ശരീരത്തിനും മനസ്സിനും ഹാനികരമായ വസ്തുക്കൾ, അതുപോലെ വൃത്തിഹീനമായ നജസുകൾ, ഇതൊന്നും തിന്നാൻ പാടില്ല. പരിശുദ്ധരാണ്. അതിനൊക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ള ചില ജീവികളെയും ബാക്ടീരിയകളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല വേറെ സംവിധാനം ചെയ്തിട്ടുണ്ട്. വലഖദ് കറംന ബനി ആദം, ബനു ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വതാല ആദരിച്ചിരിക്കുകയാണ്. ആ ആദരവിന്റെ ഭാഗമാണ് പരിശുദ്ധമായ ഭക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് അനുവദിച്ചു, അതിനെ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ. ഇവിടെയൊന്നും യുക്തിവാദം ഇവിടെ നടപ്പില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അല്ലാഹു പറഞ്ഞതിന്റെ തീരുമാനത്തെ മറികടക്കാനുള്ള യുക്തിയോ? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ കുറച്ച് വിവരം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. ചൈനക്കാര് പറഞ്ഞത് എന്താ? അവര് യുക്തിവാദം നടത്തി. ബർബരികൾ, അവർ യുക്തിവാദം നടത്തി. അക്കാലു ഖൽബിൻ അക്കാലു ഖൽബിൻ ചൈനലൂന ഖാലു ലഹു കശാതിൻ നാല് കാലും വാലു. ഉമർ ഖാദിയുടെ ബൈത്താണത്. പട്ടിയെ തിന്നുന്നവര് പറഞ്ഞു ഇതിനെന്താ കുഴപ്പമുള്ളത്, ആടിനെ പോലെ തന്നെ ഇതിന് നാല് കാലും വാലും തന്നെയല്ലേ ഉള്ളത് അല്ലേ? ഈ രീതിയിൽ. പക്ഷേ അവയെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതാല അനുവാദം നൽകാത്ത വസ്തുക്കളാണ് അത്. അതുകൊണ്ട് പറ്റൂല. ജൂതന്മാര് പറഞ്ഞു കച്ചവടം ഒരു ഇടപാടല്ലേ, അതുപോലെ തന്നെ ഒരു ഇടപാടല്ലേ പലിശ ഇടപാട് എന്ന് പറഞ്ഞാല്. ഏർണിങ്സ് രണ്ടിലും അങ്ങനെ തന്നെ അല്ലേ? രണ്ടിലും അവൻ ഒരു വ്യവസ്ഥയിൽ പ്രവർത്തിച്ചുകൊണ്ട് ധനം സമ്പാദിക്കുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ എന്താ? കച്ചവടത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല ഹലാലാക്കി, പലിശയെ അല്ലാഹു സുബ്ഹാനഹു വതാല നിഷിദ്ധമാക്കി. അതിന്റെ ലാഭം നിങ്ങൾക്ക് നഷ്ടമാണ് തീർച്ചയായും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്. അല്ലാഹു ആലമോ അന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയാം, നിങ്ങൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയെ നമ്മൾ എന്താക്കുക? പിൻപറ്റുക. പുകവലിയെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ കാരണം ആ കാലത്ത് ഇല്ലാത്തത് കൊണ്ട്, ഏകദേശം ഒരു അക്ബർ ചക്രവർത്തിയുടെ ഒക്കെ ആ കാലഘട്ടത്തിലാണ് അത് കൂടുതലായും ഈ പുകവലിയെ സംബന്ധിച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ജനങ്ങൾ അതിനെ കൂടുതൽ ഇടപെടാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ. അദ്ദേഹം പറഞ്ഞ അതിന്റെ ദോഷവും അതുപോലെ അതിന്റെ വരും വരായികളും അന്വേഷിക്കാതെ നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ്. ഇത് നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്, നല്ലൊരു റിലാക്സേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കൊണ്ടുപോയി ഒരു സമ്മാനമായി കൊടുക്കുന്നത്, പുകയില, ടൊബാക്കോ. അപ്പോ ഈ പുകവലിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അത് നിഷിദ്ധമാണെന്ന് പറയാനുള്ള റീസൺ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാല് അതിൽ ഒന്നാമത്തെ റീസൺ ഇളാഅത്തുൽ മാൽ, ധനം ഒരുപാട് ഇസ്റാഫായി അല്ലെ, ദുർവ്യയം ചെയ്യുന്നുണ്ട്. മൂന്നും നാലോ ഒക്കെ സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യന് അവൻ ആലോചിച്ച് കണക്ക് കൂട്ടി നോക്ക് നിങ്ങള്. അല്ലാഹ് പറഞ്ഞ എന്താ അറിയാം? നിങ്ങൾക്ക് നിലനിൽപ്പ് നൽകിയിരിക്കുന്ന ധനത്തെ അത് ചിലവഴിക്കാൻ അറിയാത്ത വിഡ്ഢികൾക്ക് നൽകരുത് എന്നാണ്. ധനം ചെലവഴിക്കാൻ അറിയണം, അള്ളാഹു നൽകിയതാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനം എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ധനം നിങ്ങളുടേതൊന്നും അല്ല, അത് അള്ളാഹുന്റെ ഭൂമിയാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ചെടുത്തിട്ടുള്ളതാണ്. ഒന്ന് കണക്ക് കൂട്ടി നോക്ക്, ഒരു ദിവസം മൂന്ന് പാക്കറ്റ്, ഒരു മാസം, ഒരു വർഷം, വലിയൊരു വീടൊക്കെ നിർമ്മിക്കേണ്ട, അല്ലെങ്കിൽ വലിയ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ഖത്ലുൻ നഫ്സ് വലാ തഖ്തുലു, അല്ലാഹു സുബ്ഹാനഹു വതാല പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കൊല്ലരുത്. വലാ തുൽഖു ബി ഐദീകും ഇലൽ തഹ്ലുക, നാശത്തിൽ കൊണ്ടുപോയി ഇടരുതേ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കരുതേ, അല്ലാഹു സുബ്ഹാനഹു വതാല ഉപദേശിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം അൽ ഈദ, ജനങ്ങളെ അത് ഉപദ്രവിക്കുന്നുണ്ട്. ഒന്ന് അതിന്റെ ദുർവാസന, മറ്റൊന്ന് അവർക്ക് നമ്മുടെ ഈ ഉച്ഛ്വാസത്തിലൂടെ വരുന്ന അതിന്റെ വിഷമയമായ വസ്തുക്കൾ വീണ്ടും ശ്വസിക്കുകയാണ്. അത് കൂടുതലാണ്, മരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അത് ഉച്ഛ്വസിക്കുന്ന ആളുകൾക്ക്, അത് ഉച്ഛ്വസിച്ച് അത് ശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ റീസണൊക്കെ വെച്ചുകൊണ്ടാണ് അത് നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്.
അല്ലാഹു സുബ്ഹാനഹു വതാല വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്, നബിമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബൻ, രണ്ട് ക്വാളിറ്റി വേണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്. അത് കഴിക്കുന്ന ആഹാരം മാത്രമല്ല, ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ വീട്, നമ്മുടെ വ്യവഹാരം, നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലി എല്ലാം ഹലാലാകണം. കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബൻ, ഭൂമിയിലുള്ളത്, ഭൂമിയെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അതിൽ ഹലാല് നിങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കണം. അതേപോലെ തൊയ്യിബ്, പരിശുദ്ധമായവ പ്രത്യേകം തിരഞ്ഞെടുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല കണ്ടീഷനായി പറഞ്ഞു. അപ്പൊ ഹലാൽ എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതാല അനുവദിച്ചത്, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നിഷിദ്ധമായവ കലരാത്തത്, കളവ് മുതലല്ല, പിടിച്ചു പറിച്ചതല്ല, കള്ളസത്യത്തിലൂടെ നേടിയെടുത്തതല്ല. തൊയ്യബ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത്, നജസല്ലാത്തത്, ശരീരത്തിന് ഹാനികരമല്ലാത്തത്. അപ്പൊ ഈ കണ്ടീഷൻ നമ്മൾ പാലിച്ചേ പറ്റൂ. നമ്മൾ പലതരത്തിലുള്ള അതിന്റെ കണ്ടന്റുകളൊക്കെ വീക്ഷിച്ചിട്ട് അതിലെ വൈറ്റമിൻ ഡാഷ് അല്ലെങ്കിൽ ഇതിന്റെ മിനറൽസ്, അതിന്റെ പ്രോട്ടീൻ, ഇതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ ആകെ കൂടി നമ്മൾ വായിക്കേണ്ടത് ഹലാൽ തൊയ്യബ്. ഈ രണ്ട് സംഗതികൾ ഉണ്ടോ എന്നാണ് ഒരു മുഅ്മിൻ ആത്യന്തികമായി വായിക്കപ്പെടേണ്ടത്. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും, അത് ബിസ്ക്കറ്റ് ആവട്ടെ, ചോക്ലേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റുകളാവട്ടെ, സ്വീറ്റ്സുകളാകട്ടെ, അതില് നിഷിദ്ധമായ വല്ല കണ്ടന്റുകളും ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതിന്റെ പ്രത്യേകമായ ചില കോഡുകളുണ്ട്. അതൊരു മുഅ്മിൻ അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞാൽ അതിന് അത്രത്തോളം വെറുപ്പാണ് ഒരു മുഅ്മിൻ. കാരണം അള്ളാഹുവിനോടുള്ള വലിയ ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകമായ ഒരു കോഡുണ്ട്. അത് പന്നിയുടെ അംശങ്ങള്, അതില് കണ്ടന്റുകൾ ഉണ്ടോ, അത് കണ്ടന്റില് പന്നിയുടെ അംശങ്ങൾ കലർന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കുക. നമ്മളിങ്ങനെ കോഴി, ഇപ്പൊ സാധാരണ ഒരു പരിപാടി വന്നാല് ഒരു 300 അല്ലെങ്കിൽ 1000 ഒക്കെ കോഴിക്ക് ഓർഡർ ചെയ്യും. ഇത് ശരിയായ രീതിയിൽ അറവ് നടത്തുന്നുണ്ടോ എന്ന് പോലും, പലപ്പോഴും കാണുന്ന കാഴ്ചകൾ വളരെ വേദനാജനകമായ രീതിയിലുള്ളതാണ്. അവർക്ക് അവരുടെ ബിസിനസ്സാണ് നടത്തേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിലൊക്കെ ഇടപെടുന്ന ആളുകൾ വല്ലാതെ സൂക്ഷിക്കണം കേട്ടോ. ഒരുപാട് ആളുകളെ കൊണ്ട് ഹറാമ് തീറ്റിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോവുക. ആ കച്ചവടം എങ്ങനെയാണ് ഹലാലാകുന്നത്? പെട്ടെന്ന് ഇതൊക്കെ തീരാൻ വേണ്ടിയിട്ട് എല്ലാം വെട്ടി വെട്ടിയിടുന്ന ഒരു കാഴ്ച എന്നോടൊരു സുഹൃത്ത് പറയുകയുണ്ടായി. അങ്ങനെ കോഴി ഇങ്ങനെ പറത്തുന്നുണ്ട്, വലിയ കത്തി ഉപയോഗിച്ചിട്ട് വെട്ടി വെട്ടി ഇടുകയാണ്. ഏതോ മനുഷ്യൻ, ഒന്നും ചെല്ലുന്നില്ല, ഒരു ദിക്റും പറയുന്നില്ല. അതുപോലെ പല ഫോറിൻ കൺട്രീസുകളിൽ നിന്നൊക്കെ വരുന്ന ചില കോഴികളും അതുപോലെ അതിന്റെ കണ്ടന്റുകളും ഹലാലാണെന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹലാൽ ബയ്യിൻ, അൽ ഹലാൽ ബയ്യിൻ, ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഹറാമാണോ ഹലാലാണോ എന്ന് സംശയിക്കപ്പെടുന്ന ശുബഹാത്തുകളുണ്ട്, അതിനെ ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥ മുത്തഖിയായി തീരുന്നത്, യഥാർത്ഥ മുത്തഖിയായി തീരുന്നത് അപ്പോഴാണ്. ഇവിടുത്തെ പാവം ചില സംഖികളും സംഖിനികളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അറുത്ത മാംസം അതിനെ മാത്രമാണ് ഈ ഹലാൽ എന്ന് പറയുന്നത് എന്നാണ്. എന്നാ മനസ്സിലായിക്കോ, ഭക്ഷണത്തിൽ മാത്രമല്ല, ഇടപാടിലുണ്ട് ഹലാലും ഹറാമും. നമ്മുടെ സ്വഭാവത്തിലുണ്ട് ഹലാലും ഹറാമും. വഞ്ചന കാണിക്കൽ ഹറാമാണ്, കളവ് നടത്തലും കള്ളസത്യവും പറയലും ഹറാമാണ്, ഒരാളെ ഇൻസൾട്ട് ചെയ്യല് ഹറാമാണ്, ഒരാളുടെ മേൽപേര് വിളിക്കൽ ഹറാമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലാ തൽമീദു ബിൽ അൽഖാബ് വലാ യഖ്തബ് ബഅദുക്കും ബഅദാ, ഈബത്ത് പറയൽ, ഏഷണി പറയൽ, പരദൂഷണം പറയൽ ഒക്കെ നിഷിദ്ധമായ കാര്യങ്ങളാണ്. ഇത്തഖൂ ഇജ്തനിബു സബ് അൽ മൂബിഖാത്ത്, ഏഴ് മഹാപാപങ്ങൾ നിങ്ങൾ ഓർക്കണേ. അത് ചെയ്യുന്നത് എന്താണ്? ഹറാം. അപ്പൊ സ്വഭാവത്തിലുണ്ട്, ഇടപാടിലുണ്ട്. ഇന്ന് പല മേഖലകളിലും ഈ ഹലാലും ഹറാമും കൂടിക്കലർന്നിട്ടാണ് ഇരിക്കുന്നത്. സൂക്ഷിക്കുക, നമ്മൾ നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം ഹലാലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വസ്ത്രം എല്ലാം ഹറാമായി തീരും, ഹറാമിലൂടെ സമ്പാദിച്ചതായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ തിന്നുന്നത് ഹറാമാണ്, ധരിച്ചിരിക്കുന്നത് ഹറാമിലൂടെ സമ്പാദിച്ചതാണ്, ഹറാമിൽ ഊട്ടപ്പെട്ടവനാണവൻ. അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. നല്ല നല്ല ദുആകൾ നമ്മൾ പഠിക്കാറുണ്ട്. യൂനുസ് നബിയുടെ ദുആ എല്ലാ അർത്ഥത്തിലും കുടുങ്ങിപ്പോയപ്പോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ്.
കുടുക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്ത് വേണമെന്നൊക്കെ ചോദിച്ചപ്പോ ദുആക്ക് ഉത്തരം കിട്ടാൻ എന്ത് വേണമെന്ന് പറഞ്ഞപ്പോ യൂനുസുബിന് മത്തയുടെ ദുആ നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പൊ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹറാമിൽ ഊട്ടപ്പെട്ടവൻ ഹറാമിന്റെ വസ്ത്രം ധരിച്ച് ഹറാമിന്റെ ഊർജത്തിലാണ് ഈ കൈപൊക്കിയിരിക്കുന്നത്. ഹറാമിന്റെ ഭക്ഷണം കഴിച്ച ഊർജമാണ്, അതിന്റെ എനർജി തന്നെ നിഷിദ്ധമാണ്. പിന്നെ എങ്ങനെയാണ് ഉത്തരം കിട്ടുക? ആദൻ നബിയുടെ ദുആ ആയിരിക്കും, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ആയിരിക്കും, സജ്ജനങ്ങളുടെ ദുആ ആയിരിക്കും, അസ്ഹാബുൽ കഹ്ഫിന്റെ ദുആ ആയിരിക്കും. ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഒരു ക്വാളിറ്റി അത്യപത്യ നിന്റെ ഉപജീവന മാർഗം ആഹാരം നീ നന്നാക്കിയാൽ നിന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഉറപ്പുവരുത്തണം. നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങുമ്പോ അതേപോലെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുമ്പോ എന്ത് ജോലി കിട്ടാനാണ് സാധ്യത? പലപ്പോഴും ഖേദിച്ചു പോയ ആളുകൾ പല ബിസിനസ് മാനേജ്മെന്റും ഹോട്ടൽ മാനേജ്മെന്റും ഒക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങും, അതായത് പന്നി കട്ട് ചെയ്യുന്ന ഒരു ഹോട്ടലിലാണ് എനിക്ക് ജോലി, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ എന്റെ പഠിത്തം അങ്ങനെയാണ്, 4 മാസമെങ്കിലും ഈ രീതിയിലുള്ള ഒരു ഇടപാട് ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മക്കളെ പഠിപ്പിക്കുന്നത് അത് എന്ത് പഠനമാണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണോ? നമ്മളെ മക്കളെ ബോധവൽക്കരണം നടത്തുക തന്നെ വേണം. പലരും ഇൻട്രസ്റ്റ് വ്യവസ്ഥയിൽ ലോൺ എടുത്തിട്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, പലിശ തിന്നുന്നവനെ അള്ളാഹു ശപിക്കട്ടെ. ശാപമാണ്. ആരാ ശപിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ യുദ്ധമാണ്, അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നിങ്ങൾ ജയിക്കുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ യുദ്ധമാണ്. കച്ചവടത്തിലെ ബറക്കത്ത് പോയി, നിങ്ങളുടെ ഇടപാടിലുള്ള നിങ്ങളുടെ ആഹാരത്തിലുള്ള ബറക്കത്തിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പരമാവധി നമ്മൾ ആ കാര്യത്തിൽ സൂക്ഷിക്കുക തന്നെ വേണം. ഇന്ന് പല സ്ത്രീകളും അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാല് സ്വർണം കൊണ്ടുപോയിട്ട് ബാങ്കിൽ പണയം പറ്റും, അല്ലെങ്കിൽ വല്ലവർക്കും അതാണ് കൂടുതലും നടക്കുന്നത്, വല്ലവർക്കും ആവശ്യം അവർ കടമോ വല്ലോ ചോദിച്ചാല് ഇവരുടെ കാശ്, ഇവര് നമ്മൾ നേരിട്ട് ഇടപെടുന്നില്ലല്ലോ, പണയം വെക്കാൻ വേണ്ടിയിട്ട് സ്വർണം തരുമെന്ന് ചോദിച്ചാൽ കൊടുക്കും. കൊടുക്കാൻ പാടില്ല, അത് വിറ്റിട്ട് അതിന്റെ കണക്ക് കൊടുക്കുക എന്നുള്ളതാണ് കണ്ടില്ല. എല്ലാവരും മനസ്സിലാക്കണം, ഇന്ന് കുറെ ഇടപാടുകൾ ഈ രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അന്നാ യുസ്തജാബ്, എങ്ങനെയാണ് ദ്വാ? അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തുക തന്നെ വേണം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരിക്കലും ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞായിരുന്നു, അദ്ദേഹം സദഖ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലിക്ക് സദഖ തിന്നാൻ പാടില്ല, കൂട്ടിയിരിക്കുന്ന കാരക്കയിൽ നിന്ന് ഒരു കാരക്കയാണ്, ഒറ്റൊരു കാരക്ക എടുത്ത് തിന്നാൻ തുടങ്ങിയ സമയത്ത് അങ്ങേറ്റത്തെ റഹ്മത്തുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റ് ആണ്. ഒരു കുഞ്ഞൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്രത്തോളം ഏതായാലും ഒരു ഭക്ഷണമല്ലേ കഴിച്ചോട്ടെ, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതൊരു സജറിന്റെ ഒരു വാക്കാണ്, അതായത് പാടില്ല എന്ന് പറഞ്ഞു. അതിനെ എറിഞ്ഞു കളയണം. സദഖ നമുക്ക് തിന്നാൻ പാടില്ല, നിങ്ങൾ തിന്നാറില്ല എന്ന് നിനക്ക് അറിയില്ലേ മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഈ ഒരു സൂക്ഷ്മത നിങ്ങൾ പാലിച്ചു നോക്ക്, കണ്ടില്ലേ? ഈ ഒരു സൂക്ഷ്മത പാലിച്ചു നോക്ക്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളായി തീരുക, എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു ആയി തീരുക. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളായി തീരുക, എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പടച്ചോനെ എന്റെ ഈ കാര്യത്തിൽ സാധിപ്പിച്ചു തരണമേ, എനിക്ക് കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണമേ, എനിക്ക് ആരോഗ്യം ചെയ്യണമേ, ദുആക്ക് ഉത്തരം നൽകുന്നവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹു ആയി തീരും. സുബ്ഹാനല്ലാഹ്, സൂക്ഷ്മത കാണിക്കുക ഈ വിഷയത്തിൽ. അബുദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തമാമുത്തഖ്വ അയ്യതഖിയല്ലാഹുൽ അബ്ദ്,
തഖ്‌വയുടെ പരിപൂർണത എപ്പോഴും നമ്മൾ കേൾക്കുന്നില്ലേ, സൂക്ഷ്മത പുലർത്തണം. അതിനൊരു ദുആവും ചെയ്തിട്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത് ഖുതുബകളൊക്കെ, അല്ലേ? തഖ്‌വ കൊണ്ടുള്ള വസീയത്ത്, തമാമു തഖ്‌വ, തഖ്‌വയുടെ പരിപൂർണത എന്ന് പറഞ്ഞാൽ, ഐ യത്തഖി അല്ലാഹു അൽഅബ്ദു ഹത്താ യത്തഖിയ മിൻ മിസ്ഖാലി ദറ, ഒരു മിസ്ഖാലു ദറത്തിൽ പോലും അല്ലാഹുവിനെ സൂക്ഷിക്കുമ്പോഴാണ് അവന്റെ തഖ്‌വ പരിപൂർണതയിൽ എത്തിച്ചേരുന്നത്. ഈമാനിന്റെ യഥാർത്ഥ ഹഖീഖത്ത്, യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഹലാലും ഹറാമും അവന്റെയും ഇടയിൽ ഒരു നല്ല ഒരു ബാരിക്കേഡുകൾ സൃഷ്ടിച്ചേ പറ്റൂ. ഈ വിഷയത്തിൽ നമ്മൾ ലോകത്തിന് മാതൃകയാകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഹലാലിന്റെ 70 ചാപ്റ്റർ തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു. ഹലാല് തന്നെയാണ്, പക്ഷേ ആ ഹലാൽ എന്ന് ഹലാലാക്കിയതിന്റെ അതിന്റെ 70 ചാപ്റ്ററുകൾ, 70 കാര്യങ്ങൾ എന്നല്ല, 70 ചാപ്റ്ററുകൾ തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കും. മഖാഫത അൻ നഖഅ ഫീ ബാബിൻ മിനൽ ഹറാം, ഹറാമിന്റെ വല്ല വാതിലുകളും വന്നു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട്. ഒരു കാര്യത്തിൽ നിങ്ങൾ സംശയിച്ചു, ഇത് ഹലാലാണോ ഇത് ഹറാമാണോ എന്നുള്ള കാര്യം, അതാണ് ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ പല കച്ചവടത്തിന്റെ രീതികളും ഒക്കെ അതാണ്, പെട്ടെന്നൊന്നും മനസ്സിലാവൂല. പഴയ രീതിയിലുള്ള ട്രഡീഷണൽ പുസ്തകങ്ങളിലൊക്കെ വിശദീകരിക്കപ്പെടാത്ത രീതിയിലുള്ള പുതിയ പോസ്റ്റ് മോഡേൺ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെയാണ് ആരംഭിക്കുന്നത്. അപ്പോ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയിക്കപ്പെടുന്നവയെ ഉപേക്ഷിക്കുക. സംശയമുള്ളതിനെ, സംശയമില്ലാത്ത വണ്ണം അതിനെ നീക്കിക്കളയുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഈ വിഷയകമായിട്ട് ഒരു പ്രാർത്ഥന കൂടി എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കേണ്ട വളരെ സുന്ദരമായ, എല്ലാം ഒതുക്കി നിർത്തുന്ന ഒരു പ്രാർത്ഥന കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനം. എന്താ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക, അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക, واغنني من فضلك بفضلك عمن سواك. അല്ലാഹുവേ, നിന്റെ ഹലാലിൽ നിർത്താൻ നിന്റെ ഹലാൽ കൊണ്ട് എനിക്ക് മതിയാക്കി തരണം. അതിന്റെ അപ്പുറം ചാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവരുത്. ഹറാമ് ചെയ്യാനുള്ള ഒരു അവസരവും എനിക്ക് ഉണ്ടാവരുത്. അല്ലാഹുമ്മ ഖഫിനി, എനിക്ക് മതിയാക്കി തരണം. അലൈസല്ലാഹു ബികാഫിൻ അബദ, അല്ലാ പോരെ, അള്ളാഹു പോരെ, അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. അതിനുവേണ്ടി അധ്വാനിക്കുകയും വേണം. ഹലാല് മാത്രം എന്താണ്, ഹലാല് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അത് മാത്രം സമ്പാദിച്ചുകൊണ്ട്, അതിൽ മാത്രം അംഗീകരിച്ചുകൊണ്ട് അത് നേടിയെടുക്കാനും അത് എടുത്തണിയുവാനുമുള്ള സന്നദ്ധത നമ്മൾ എല്ലാവരും നേടിയെടുക്കണം. അള്ളാഹു മഖ്ഫിനി ബി ഹലാൽ, പടച്ചവനെ നല്ലോണം ദുആ ചെയ്ത കേട്ടോ. ചില ആളുകൾക്ക് ഇത് ഈ പലിശ അതിന്റെ ആ ട്രാപ്പിൽ നിന്ന് ഒതുങ്ങാൻ കഴിയുന്നില്ല, ഒന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, ഒരു സൊല്യൂഷനും കാണുന്നില്ല. ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് അപ്പുറമുള്ള ഒരു പ്രവർത്തനം കൂടി നിങ്ങൾ കാഴ്ച വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇടപെടുക തന്നെ ചെയ്യും. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ ആര് പരിശ്രമിക്കുന്നു നമ്മുടെ വഴി അവന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലേ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, അല്ലാഹു ഇഷ്ടപ്പെട്ട വഴി, പരിശുദ്ധമായ വഴി, അതാണ് ആ വഴി. അല്ലാഹുമ്മ ഖഫിനി ബിഹലാലി, പടച്ചവനെ നിന്റെ ഹലാല് കൊണ്ട് എനിക്ക് മതിയാക്കി തരണം. മൻ ഹറാമി, ഹറാമിൽ ഇടപെടുന്നതിൽ നിന്ന്, ഹലാലായ ബന്ധം, ലൈംഗികമായ ബന്ധം, ഹലാലായ ബന്ധം, ഹലാലായ കച്ചവടം, ഹലാലായ ഇടപാടുകൾ, ഹലാലായ ആഹാരങ്ങൾ, ഹലാലായ സ്വഭാവം, എങ്ങനെ വഅഗ്നിനി ബിഫദലി, പടച്ചവനെ നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ നീ ഐശ്വര്യമാക്കണം. അമ്മൻ സിബാക്ക്, വേറെ ആരെയും ആശ്രയിക്കേണ്ട ഒരു ദുർഗതി എനിക്ക് ഉണ്ടാവരുത്. എന്ത് സുന്ദരമാണതല്ലേ. ഫലത്തില്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഈ പറയുന്നത്. അതിന്റെ അകത്ത് വേറെ ആരെയും ആശ്രയിക്കാതെ നിന്നെ മാത്രം ആശ്രയിച്ച് ആ ജീവിക്കാനുള്ള അവസരം എനിക്ക് നീ അനുവദിച്ചു തരണം എന്നുള്ള വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക വഅഗ്നിനി ബിഫദലിക അമ്മൻ സിവാക, ഇൻഷാഅല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായും അല്ലാഹു ഇഷ്ടപ്പെട്ട വഴിയിലൂടെ സമ്പാദിച്ച്, അല്ലാഹു ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ച്,
അല്ലാഹു ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.